കേരളത്തെ നടുക്കിയ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ മട്ടന്നൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത സംഭവം കേരളം തീവ്രവാദികൾക്ക് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യയിൽ ഭീകരന്മാർക്ക് ഒളിച്ച് താമസിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു മട്ടന്നൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മട്ടന്നൂരിലാണ് സി പി എമ്മിന് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ളത് ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലത്ത് വച്ചാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷം കേരള പോലീസിൻ്റെ മൂക്കിന് താഴെ ഈ ഭീകരവാദി ഒളിച്ചു താമസിച്ചത് എത്രമാത്രം സുരക്ഷിതമായി കേരളത്തിൽ ഭീകരന്മാർക്ക് ഒളിവിൽ കഴിയാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഭീകര ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് നേരത്തെ കനകമലയിൽ തീവ്രവാദികൾ നടത്തിയ നീക്കം ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് അന്ന് നടന്നത് തടിയൻ്റെ അവിടെ നസീരനായാലും മറ്റ് ഭീകരന്മാരുടെ കേസുകളെല്ലാം നോക്കിയാൽ അവർ ഒളിച്ച് താമസിക്കാൻ കണ്ടെത്തുന്ന സ്ഥലം സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല പത്രക്കാർക്ക് പോകാൻ കഴിയില്ല പോലീസിന് ശരിയായ നിലയിൽ കേസ് അന്വേഷിക്കാൻ കഴിയില്ല അവിടെയെല്ലാം കാണുന്നത് മതഭീകരന്മാരെ വലിയ തോതിൽ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഈ സംഭവം കേരളത്തിലെ പോലീസിൻ്റെ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവമാണ് പതിമൂന്ന് വർഷം കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു ഭീകരവാദ ആക്രമണത്തിലെ ഒന്നാം പ്രതി ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഒളിച്ച് താമസിച്ചു എന്നുള്ളതാണ് മതഭീകരന്മാർക്ക് ഒളിച്ചു താമസിക്കാനുള്ള മടയായി കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങൾ മാറിക്കഴിഞ്ഞു കേരള പോലീസിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റവും വലിയൊരു നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ഫലപ്രദമായ ഇടപെടൽ നടത്തിയാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഈ ഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചു എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തുന്നത് കണ്ടെത്തിയിട്ടുള്ളത് ഭീകരന് പ്രാദേശികമായ സഹായം ലഭിച്ചിരിക്കുന്നു ആ കാര്യത്തെക്കുറിച്ച് എന്താണ് സർക്കാരിൻ്റെ വക്താക്കൾക്ക് പറയാനുള്ളത് ഈ മതഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം മട്ടന്നൂരിൽ ലഭിച്ചു എന്നുള്ള വിവരത്തെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ തന്നെ ആവർത്തിക്കുന്നത് ഇവിടെ ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് നടന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരം വളരെ വ്യക്തമാണ് അതിന് ഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയം കാലാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുകയാണ് സി പി എം അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണം ഇവിടെ നടത്തുകയാണ് മതഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രചരണം അവർക്ക് വേരുറപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മനപൂർവ്വം ഇവിടെ സൃഷ്ടിക്കുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി അതാണിത് കാണിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സംഭവം കേരളം കാശ്മീരിൽ പണ്ട് ഇത്തരം ഭീകരവാദികളൊക്കെ ഒളിച്ചു താമസിച്ചിരുന്നു ഇപ്പോൾ കാശ്മീർ സുരക്ഷിതമല്ല എന്നവർക്ക് മനസ്സിലായി ഇപ്പം ഏറ്റവും വലിയ സുരക്ഷിത താവളം കേരളമാക്കി പിണറായി വിജയനും സി പി കോൺഗ്രസും കേരളത്തെ മാറ്റിയിരിക്കുക